അഴിമതികൾ തടയുന്നതിനായി ആരംഭിച്ച സെക്രട്ടേറിയറ്റ് ഭരണ പരിഷ്കരണ വകുപ്പിലെ വിജിലൻസിൽ നിർത്താനൊരുങ്ങി സംസ്ഥാന സർക്കാർ. അഴിമതി തുടരാൻ വീണ്ടും സർക്കാരിന്റെ മൗന സമ്മതമെന്ന് പറയാം. സെക്രട്ടേറിയറ്റ് ഭരണ പരിഷ്കരണ വകുപ്പിലെ വിജിലൻസ് സെല്ലാണ് നിർത്താൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനങ്ങളിലെ വീഴ്ച ഉൾപ്പെടെ സർക്കാർ ജീവനക്കാരുടെ നിയമനങ്ങളിലെ ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് ഭരണപരിഷ്കരണ വകുപ്പിലെ വിജിലൻസ് സെൽ. February 29 അവസാനിക്കാനിരിക്കുന്ന സെല്ലിന്റെ കാലാവധി ഇനി നീട്ടേണ്ടതില്ലെന്നാണ് സർക്കാരിന്റെ തീരുമാനം. 2000 മുതൽ 2010 വരെ സർക്കാർ സർവീസിൽ നടന്ന നിയമന തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ 2011 വിജിലൻസ് സെൽ രൂപവത്കരിച്ചത്. തുടർന്ന് സർക്കാർ ഓഫീസുകളിലെ അഴിമതി ഉൾപ്പെടെ അന്വേഷിക്കുന്ന ചുമതലയും ഈ സെല്ലിനായിരുന്നു. അങ്ങനെ ഒട്ടേറെ ക്രമക്കേടുകൾ സെൽ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇത്രയും കാര്യക്ഷമമായി നടക്കുന്ന വിജിലൻസ് സെല്ലാണ് സർക്കാർ ഇപ്പോൾ കാലാവധി അവസാനിപ്പിച്ച് നിർത്താനൊരുങ്ങുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അഴിമതികൾ പുറത്തു കൊണ്ടുവരുമോ എന്ന ഭയമാണോ ഇപ്പോൾ ധൃതിയിലുള്ള ഈ നീക്കത്തിന് കാരണമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പി എസ് സിയിലെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നിർദ്ദിഷ്ട വകുപ്പുകളിലെ ഒഴിവുകൾ കണ്ടെത്തുകയും അതനുസരിച്ച് നിയമനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തിരുന്നതും ഈ വിജിലൻസ് സെല്ലാണ്. ഒഴിവുകൾ പൂഴ്ത്തിവെച്ചാൽ സെൽ അത് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യും. സെക്രട്ടേറിയറ്റിലെ നിയമവകുപ്പിൽ ലാസ്റ്റ് ഗ്രേഡ് വിഭാഗത്തിൽ ക്വാട്ട വ്യവസ്ഥകൾ ലംഘിച്ചും മിനിമം മാർക്ക് ഇല്ലാതെയും അനർഹർ നിയമനം നേടിയതും വിജിലൻസ് സെൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്രയേറെ കാര്യക്ഷമമായി പ്രവർത്തിച്ച ഏജൻസി ഇതിനെ തുടർന്ന് നിർത്താൻ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അതായത് സർക്കാരിനകത്ത് തന്നെ വലിയ രീതിയിൽ നീക്കങ്ങൾ നടന്നുവെന്ന് പറയാം. നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നതോ പോട്ടെ, സംസ്ഥാനത്തിന് തന്നെ സർക്കാർ ആപത്തായി മാറുകയാണോ എന്നിനി സംശയിക്കേണ്ടിയിരിക്കുന്നു. അഴിമതി വെച്ച് പൊറിപ്പിക്കില്ലെന്നാണ് ഇടതു സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ സർക്കാർ സ്ഥാപനങ്ങളും പി എസ് സിയിലും ഒക്കെ നടക്കുന്നത് എന്ത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പി എസ് സി പ്രവർത്തനങ്ങളിൽ കാര്യമായ ക്രമക്കേടുകൾ അനുദിനം പുറത്തു വരുമ്പോൾ സർക്കാർ ഓഫീസ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോഴും അതിന് തടയിടാൻ നോക്കാതെ കാര്യമായി പ്രവർത്തിക്കുന്ന വിജിലൻസ് സെൽ സർക്കാർ തന്നെ പൂട്ടിച്ചു. എന്തായാലും ഇനി അഴിമതികൾക്ക് പിടിവീഴുമെന്ന് പേടിക്കേണ്ട, ആ സർക്കാർ തന്നെ അഴിമതിക്കായി വഴി തുറന്നു നൽകിയിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.